ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് കാറിൻ്റെ സ്റ്റിയറിംഗ് വിട്ടാൽ അതെങ്ങനെ സെയിം പൊസിഷനിൽ വന്ന് നിൽക്കുന്നു എന്നതാണ്. വണ്ടി ഓടിക്കുന്ന എല്ലാവർക്കും അറിയാം, ഇപ്പോഴും വണ്ടിയുടെ സ്റ്റിയറിംഗ് വീൽ ഫുള്ളായി ടേൺ ചെയ്ത് കൈയെടുത്താൽ അത് ആദ്യമുണ്ടായ സെയിം പൊസിഷനിൽ തന്നെ വന്ന് നിൽക്കും. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇതിനായി വലിയൊരു മെക്കാനിസവും സ്പ്രിങ്ങോ മറ്റു കാര്യങ്ങളോ ഒന്നും സ്റ്റിയറിംഗ് വീലിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഒരു ഫിസിക്സ് മൂലമാണ് ഈ സ്റ്റിയറിംഗ് വീൽ അതിൻ്റെ സെൻട്രൽ പൊസിഷനിൽ വന്ന് നിൽക്കുന്നത്. ഇതെങ്ങനെയെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇങ്ങനെ വരാനായി ആദ്യം സ്റ്റിയറിംഗ് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം. സ്റ്റിയറിംഗ് വീൽ വർക്ക് ചെയ്യുന്നത് റാക്ക് ആൻഡ് പിനിയൻ മെക്കാനിസമാണ്. സ്റ്റിയറിംഗ് വീൽ ഇലെ പിനിയൻ ഒരു റാക്കിലൂടെ മൂവ് ചെയ്യുമ്പോഴാണ് ആ റാക്കിൻ്റെ ഒരു സ്ട്രെയിറ്റ് ലൈൻ മൂവ്മെൻറ്റ് മൂലമാണ് വീലുകൾ ടേൺ ആവുന്നത്. ഈ പിനിയൻ ഗിയർ റാക്കിലൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുമ്പോൾ ഈ വീലിലെ ആം അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നു. സ്റ്റിയറിംഗ് വീൽ പ്രധാനമായും ടേൺ ആവുന്നത് ഒരു ആക്സിസിനെ ബേസ് ചെയ്തിട്ടാണ്. ആ ആക്സിസിനെയാണ് നമ്മൾ കാസ്റ്റർ, ഒരു ആക്സിസിനെ ബേസ് ചെയ്തിട്ടാണ് ആ ആക്സിസിനെ നിന്നുള്ള ഒരു ആംഗിളാണ് കാസ്റ്റർ ആംഗിൾ. ഈ കാസ്റ്റർ ആംഗിൾ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ സ്റ്റിയറിംഗ് വീൽ വിട്ടാൽ സെയിം പൊസിഷനിൽ തന്നെ വന്നു നിൽക്കുന്നത്. ഈ കാസ്റ്റർ ആംഗിൾ ഈ ആക്സിസിൽ നിന്നും കുറച്ച് മുമ്പോട്ടാണ് ഉള്ളത്. ഈ ആക്സിസ് ഒന്ന് നീട്ടിയാൽ അത് ഒരു ഫ്രണ്ട് ഭാഗത്തിൽ വന്ന് ടച്ച് ചെയ്യും. ഇതാണ് പിവറ്റ് പോയിൻ്റ്. സാങ്കല്പികമായി നമ്മൾ ചിന്തിച്ചാൽ ഈ ആക്സിസ് എക്സ്റ്റെൻഡ് ചെയ്താൽ അതൊരു പോയിൻ്റിൽ വന്ന് ടച്ച് ചെയ്യും. അതാണ് പിവറ്റ് പോയിൻ്റ്. ടയറിലെ ഫോഴ്സ് റോട്ടിലേക്ക് ആക്ട് ചെയ്യുന്ന ആ പോയിൻ്റാണ് പാച്ച് ഏരിയ. ഈ ഒന്നാമത്തെ പിക്ചറിൽ കാണുന്നത് പോലെയാണ് പിവറ്റ് പോയിൻ്റ് എങ്കിൽ സ്റ്റിയറിംഗ് വീൽ ഓട്ടോമാറ്റിക്കായി ടേൺ ആവില്ല. ഈ രണ്ടാമത്തെ പിക്ചറിൽ കാണുന്ന പോലെ പിവറ്റ് പോയിൻ്റ് പാച്ച് ഏരിയയുടെ മുമ്പിൽ വന്നാൽ മാത്രമാണ് സ്റ്റിയറിംഗ് ഓട്ടോമാറ്റിക്കായി ടേൺ ആവുന്നത്. ഇങ്ങനെയുള്ളത് കൊണ്ടാണ് സ്റ്റിയറിംഗ് ഓട്ടോമാറ്റിക്കായി അതിൻ്റെ സെയിം പൊസിഷനിൽ വന്ന് നിൽക്കുന്നത്. പാച്ച് ഏരിയ എന്ന് വെച്ചാൽ വീൽ റോഡിൽ ടച്ച് ചെയ്യുന്ന ഒരു ഭാഗം, ആ ഭാഗത്തൂടെയാണ് ഫോഴ്സ് റോഡിലേക്ക് ആക്ട് ചെയ്യുന്നത്. ഇനി വണ്ടി ഒന്ന് ടേൺ ആകുമ്പോൾ ഒരു സർക്കുലർ മോഷനിൽ ഫ്രണ്ട് വീൽ ഒന്ന് ടേൺ ആയ സന്ദർഭത്തിൽ വണ്ടിയിൽ കുറേയേറെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അതിലൊരു ഫോഴ്സാണ് സെൻട്രിപിറ്റൽ ഫോഴ്സ്. ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് വണ്ടി ഒരു സർക്കുലർ പാത്തിലൂടെ മൂവ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഈ പിവറ്റ് പോയിൻ്റ് പാച്ച് ഏരിയയുടെ ഫ്രണ്ടിലായിരിക്കുമ്പോൾ മാത്രമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. വീൽ ടേൺ ചെയ്യുമ്പോൾ വീലിൽ ഒരു ടോർക്ക് ഉണ്ടാവും. ഈ റീസ്റ്റോറിംഗ് ടോർക്കാണ് വീലിനെ സെയിം പൊസിഷനിലേക്ക് കൊണ്ടുവരുന്നത്. വീൽ സെയിം പൊസിഷനിലേക്ക് വരുമ്പോൾ സ്റ്റിയറിങ്ങും അതേ സെയിം പൊസിഷനിലേക്ക് വരുന്നു. ഇങ്ങനെയാണ് സ്റ്റിയറിംഗ് വീൽ സെയിം പൊസിഷനിലേക്ക് വരുന്നത്. ഇതിന് പിന്നിൽ മറ്റ് വലിയൊരു മെക്കാനിസവും ഒന്നുമില്ല, സ്പ്രിങ്ങോ മറ്റ് ഇലക്ട്രിക് ഡിവൈസോ അങ്ങനെയൊന്നുമില്ല. ഈ ഒരു ഫിസിക്സിൻ്റെ ഫലമായാണ് ഇതിങ്ങനെ വരുന്നത്. ഈ വീലിൽ ആക്ട് ചെയ്യുന്ന ഒരു ടോർക്ക്, ആ ടോർക്ക് ഓപ്പോസിറ്റായി വരുന്നു. അതുകൊണ്ടാണ് സ്റ്റിയറിംഗ് വീൽ നേരെയായി വരുന്നത്. ഇതിങ്ങനെ വരണമെങ്കിൽ വണ്ടിയുടെ അലൈൻമെൻറ്റൊക്കെ കൃത്യമായിരിക്കണം. അലൈൻമെൻറ്റ് കൃത്യമാക്കുന്നത് ആ കാസ്റ്ററിംഗ് ആംഗിൾ കറക്റ്റാക്കാൻ വേണ്ടിയാണ്. അതിനുവേണ്ടിയാണ് വീൽ അലൈൻമെൻറ്റ് ചെയ്യുന്നത്.